ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ മൂസാജി അവരുകളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ ക്ഷണിച്ച ഉദ്ഘാടകർക്ക് സന്തോഷം ഞാൻ അറിയിക്കുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച മഹൽ വ്യക്തിത്വങ്ങൾക്ക് ഞാൻ ആദ്യമായി സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ പ്രസംഗ കലയെ പറ്റിയാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിനെ പറ്റി, പ്രസംഗം ഒരു കലയാണ്. ഈ കല സ്വാഭാവികമായിട്ടും നമ്മളിൽ എല്ലാവരിലും കല ഉണ്ടെങ്കിലും പ്രസംഗം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ നിന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നൊരവസ്ഥയാണ്. അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഒത്തൊരുമിച്ച് പ്രസംഗം പഠിച്ച് നമുക്കെല്ലാവർക്കും നല്ലൊരു പ്രാസംഗികരാകാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. അടുത്തതായി എനിക്ക് മൂസ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റ് വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗ കല എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിൽ ഈ വിഷയം സംഘാടകർ ഇവിടെ പ്രസംഗ കല എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചുമരിലെ കണ്ടതാ. പ്രസംഗ കല പഠിക്കാനുള്ളതല്ല, പരിശീലിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കേരിച്ച് വെച്ചിട്ട് ചിന്തിച്ച ശേഷം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലത്തെ ഇവിടെ ഈ എഴുതി വെച്ച ഇത് നോക്കി തന്നെ ഇവിടെ പ്രസംഗ കല നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ റഫീഖ് പറഞ്ഞ ഈ സുഹൃത്ത് പറഞ്ഞു, നേരത്തെ പറഞ്ഞു, എനിക്ക് പല അവസരങ്ങൾ കിട്ടിയിട്ട്, ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഈ അവസരങ്ങൾ കിട്ടിയിട്ട് ഞാനത് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഇതുപോലത്തെ ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞതാണ്, ഇതുപോലത്തെ ഒരു സ്ഥലം ഇവിടെ ബ്രൈറ്റ് അക്കാദമി നേരത്തെ ഉണ്ട്. ഇവിടെ 10-30 വർഷമായിട്ട് നേരത്തെ തുടങ്ങിയതാണ്. ഒരുപാട് ആളുകളെ ഞാൻ ദുബായിൽ വെച്ച്, അതുപോലെ ബഹ്റൈനിൽ വെച്ച്, ഖത്തറിലൊക്കെ വെച്ച് പല ആളുകളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലമാണ്, ആ സ്ഥലമാണ് ബ്രൈറ്റ് അക്കാദമി. അപ്പോൾ ഞാൻ അന്ന് മുതൽക്ക് ഞാനിങ്ങനെ വരുങ്ങി. ഇപ്പോൾ ഈ 2023 കഴിഞ്ഞ് 2024 ഞാൻ പലപ്പോഴും ഇത് കേട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചു പോയി. അവരൊക്കെ സ്റ്റേജ് കീഴടക്കിയ ആളുകളാണ്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഏത് സ്റ്റേജ് കണ്ടാലും അവർ കയറി നന്നായി പ്രസംഗിക്കും. അപ്പോൾ ഇതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറെടുക്കും. നമ്മൾ ഒരുങ്ങ, ഇതിനൊരാഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം, കത്തിജ്വലിക്കുന്ന ആഗ്രഹം. ഈ കത്തിജ്വലിക്കുന്ന ആഗ്രഹം ഉള്ളവരണിയിരിക്കുന്നതൊക്കെ ഇവരൊക്കെ ഇവിടുന്ന് വിജയിച്ചേ പോകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഇതിന് മുന്നോട്ട് ഇതിന് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെ. അതുപോലെ ഇതിന് വേണ്ടത് വായന. വായന എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സാറ് നിങ്ങൾ ഇവിടെ ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 പുസ്തകം തന്നിട്ടുണ്ടാവും. ഒരു പുസ്തകത്തിൽ പ്രസംഗം നിങ്ങൾക്ക് പ്രസംഗിക്കാം, ഒന്ന് ഒരു പുസ്തകം തന്നു. രണ്ടാമത് കഥകൾ, 101 കഥകൾ തന്ന ഒരു പുസ്തകം തന്നു. മൂന്നാമത് ഒരു പുസ്തകം തന്നത് ആർട്ട് ഓഫ് പാരന്റിങ്. എല്ലാ വിഷയവും അതിലുണ്ട്. അതിൽ ഒരു വീട്ടിൽ വേണ്ട എന്തെല്ലാം, ഒരു കുടുംബത്തിൽ എന്തൊക്കെ വേണം, കുട്ടികളോട് എങ്ങനെ നോക്കണം, കുട്ടികളെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കുക, ഇതൊക്കെ അതിൽ വളരെ വിശദമായിട്ട് ആർട്ട് ഓഫ് പാരന്റിങ് എന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭക്ഷണമാണ്. വായന എല്ലാവരും വായിക്കണം. നമുക്ക് കിട്ടുന്നതൊക്കെ പത്രങ്ങൾ വായിക്കുക, അതുപോലെ പുസ്തകങ്ങൾ ഏത് കിട്ടിയാലും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ, വിട പറഞ്ഞ ആളുകളുണ്ട്, നല്ല നല്ല നേതാക്കന്മാർ, ജർമ്മനിലെ പഴയ ഹിറ്റ്ലർ പോലത്തെ ആളുകൾ, അവരൊക്കെ പുസ്തകങ്ങൾ കിട്ടും, മഹാത്മാഗാന്ധിൻ്റെ പുസ്തകങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പല ആളുകളൊന്നും, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ നമ്മളെ ഇന്ന് വിട പറഞ്ഞ ആളുകൾ, അവരെ പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ വായിച്ചെടുക്കുക. അതുപോലെ ഈ വായന എന്ന് പറയുമ്പോൾ വായനയാണ് നമുക്ക് വേണ്ടത്. വായിച്ചിട്ട് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ നല്ല നല്ല വാക്കുകളാണ്, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പ്രസംഗം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കുട്ടി നേരത്തെ പറഞ്ഞതാണ്, എന്താണ്, റഫീഖ് പറഞ്ഞു ഒരുപാട് അവസരങ്ങൾ, ഈ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. എനിക്കും ഒരുപാട് അവസരങ്ങൾ നേരത്തെ കിട്ടിയതാണ്, ഇപ്പം ഞാൻ ഒരു അവസരങ്ങളും ഉപേക്ഷിക്കലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇത് നമ്മളേക്ക് ഈ കല എല്ലാവർക്കും പഠിക്കാൻ കഴിയും. നമുക്കൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിന് സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഈ പരിപാടി നമുക്ക് ഇന്ന് ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുകുന്ദ സാറ് വക്കീൽ അവരെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഏറെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇവിടെ ഇനി മറ്റ് ആളുകൾ മറ്റ് നേതാക്കൾ ഇവിടെ ഉള്ളത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.